ഒരു മാസം മുമ്പ് ഈ ഫോണിൻ്റെ ടച്ച് ഗ്ലാസ് പൊട്ടിയതാണ്. പക്ഷേ കസ്റ്റമർ അത് മാറ്റാതെ ഉപയോഗിച്ചത് കാരണം ഡിസ്പ്ലേ ഇപ്പോൾ കംപ്ലൈൻ്റ് ആയിരിക്കുകയാണ്. നിങ്ങളുടെ ഫോണിൻ്റെ ടച്ച് ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേ മാറ്റാതെ തന്നെ നമുക്ക് ഗ്ലാസ് മാറ്റിയെടുക്കാൻ പറ്റും വളരെ കുറഞ്ഞ ചിലവിൽ. ഇൻ കേസ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളൊരു ടെമ്പേർഡ് ഗ്ലാസ്സെങ്കിലും ആ പൊട്ടിയ ഗ്ലാസിൻ്റെ മേളിൽ ഒട്ടിച്ച് വയ്ക്കുക. അല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ ഉള്ളിലേക്ക് പൊടിയും വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആകും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഡിസ്പ്ലേ പൊട്ടിയിട്ട് അതിൻ്റെ സൈഡിലൂടെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഡിസ്പ്ലേക്കുള്ളിൽ മഞ്ഞ കളർ കണ്ടോ, കളർ വ്യത്യാസം. ഇത് പൊടിയും വെള്ളമൊക്കെ ഇറങ്ങിയിട്ടാണ് ഇങ്ങനെ കളർ വ്യത്യാസം വരുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്രമേണ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആകും. പിന്നീട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഡിസ്പ്ലേ മാറ്റേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ഡിസ്പ്ലേയുടെ ഗ്ലാസ് ടച്ച് ഗ്ലാസ്സാണ് പൊട്ടുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് അത് മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റുക. ഇൻ കേസ് പൈസയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ടെമ്പേർഡ് ഗ്ലാസ് മേടിച്ച് അതിൻ്റെ അകത്ത് ഒട്ടിച്ചിട്ട് എത്രയും പെട്ടെന്ന് പിന്നീട് മാറ്റാൻ ശ്രമിക്കുക. ഇത് ഈ ഫോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡിസ്പ്ലേ ഗ്ലാസ് പൊട്ടിയിട്ട് ടെമ്പേർഡൊന്നും ഒട്ടിക്കാതെ ഉപയോഗിച്ചു. അങ്ങനെ വെള്ളവും നനവുമൊക്കെ ഉള്ളിലോട്ട് ഇറങ്ങിയിട്ട് ഡിസ്പ്ലേ കംപ്ലീറ്റ് ഇപ്പോൾ ഡാമേജായി, ഡിസ്പ്ലേ മാറേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ടെമ്പേർഡ് ഗ്ലാസ് ഒന്നും ഒട്ടിച്ചിട്ടില്ല. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഡിസ്പ്ലേ മാത്രമാണ്. ഡിസ്പ്ലേ തറവീണ് പൊട്ടിയപ്പോൾ ടെമ്പേർഡും പൊട്ടി, അപ്പോൾ അതെടുത്ത് കളഞ്ഞതാണ്, പിന്നീട് ഒട്ടിച്ചിട്ടില്ല. ഇൻ കേസ് നിങ്ങൾ ടച്ച് മാറാൻ സാവകാശം വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ടെമ്പേർഡ് ഗ്ലാസിൻ്റെ പുറത്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പൊടിയും വെള്ളമൊക്കെ കയറുന്നത് കുറവായിരിക്കും. ഉണ്ടോ, ഇതിൻ്റെ അകത്ത് ഒട്ടിച്ചിട്ടില്ല, അതാണ് പെട്ടെന്ന് ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയത്. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഇതേപോലെ പൊട്ടുകയാണെങ്കിൽ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇനിയിപ്പം ഫോണിൻ്റെ ഡിസ്പ്ലേ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റേണ്ടി വരും. പക്ഷേ ആദ്യമായിരുന്നെങ്കിൽ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഇതിൻ്റെ ടച്ച് ഗ്ലാസ് മാറ്റിയെടുക്കുമായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.